തൊഴിൽ നിയമം പൊളിച്ചെഴുതുന്നു എന്ന നിലയ്ക്ക് ഇന്നലെ വാർത്തകൾ വന്നിരുന്നു ഈ പങ്ക്തിയിൽ തന്നെ ആ വാർത്ത ഉന്നയിക്കപ്പെട്ടിരുന്നു അത് ഏകദേശം തീരുമാനമായിരിക്കുന്നു മാധ്യമം എന്ന പത്രത്തിൻ്റെ ഒന്നാമത്തെ വാർത്ത കാണുക തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്നു ആ പൊളിച്ചെഴുതുന്നതിനെ സംബന്ധിച്ച വാർത്ത പ്രത്യേക പ്രസക്തിയോടെ തിൻ്റു വാർത്തയായിട്ടാണ് മാധ്യമം നമുക്ക് തരുന്നത് തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതുന്നു ഇൻസ്പെക്ടർ രാജ് അവസാനിക്കും അവസാനിപ്പിക്കും എന്ന് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു വിശദാംശങ്ങൾ ഇങ്ങനെ രാജ്യത്തെ തൊഴിൽ നിയമങ്ങളും അനുബന്ധ നടപടിക്രമങ്ങളും പൊളിച്ചെഴുതാൻ കേന്ദ്ര സർക്കാർ നടപടി തുടങ്ങി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ നിർമ്മിക്കുക പദ്ധതിക്ക് നിലമൊരുക്കുന്നതിൻ്റെ ഭാഗമായാണിത് ഇക്കാര്യം ചർച്ച ചെയ്യാൻ വിളിച്ചു ചേർത്ത സംസ്ഥാന തൊഴിൽ മന്ത്രിമാരുടെ സമ്മേളനത്തിൽ തൊഴിൽ മേഖലയിൽ പരിഷ്കരണങ്ങളുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു ശ്രം സുവിധ എന്ന പേരിൽ ഏകീകൃത തൊഴിൽ വെബ്സൈറ്റ് സുതാര്യമായ തൊഴിലിട പരിശോധനാ പദ്ധതി തൊഴിലുടമകൾക്ക് ഏകീകൃത ലേബർ ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച പുതിയ പദ്ധതികൾ കുറഞ്ഞ കൂലി നിയമം കുറഞ്ഞ കൂലി നിയമം ഫാക്ടറി നിയമം വ്യവസായ തർക്ക നിയമം ബാലവേല നിയമം എന്നിവയുടെ പരിധിയിൽ നിന്ന് ചെറുകിട ഫാക്ടറികളെ ഒഴിവാക്കാനും തീരുമാനമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ചെറുകിട ഫാക്ടറി തലങ്ങളിലാണ് വൻകിട ഉൽപാ ഉൽപ്പാദന രംഗം നടക്കുന്നത് മുന്നോട്ട് പോകുന്നത് അവിടെ ഇരുപത് പേർ ഉണ്ടെങ്കിൽ എന്തൊക്കെ നൽകണമോ എന്ന കാര്യം മാറ്റി നാൽപ്പത് പേർ വരെ അത് വർദ്ധിപ്പിച്ച് കോർപ്പറേറ്റുകളെ സഹായിച്ചിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചെയ്തത് കോർപ്പറേറ്റുകളുടെ പ്രധാനമന്ത്രിയായി അദ്ദേഹം സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എങ്കിലും തൊഴിൽ നിയമങ്ങൾ പൊളിച്ചെഴുതുമ്പോൾ സത്യത്തിൽ തൊഴിലാളികൾക്ക് തന്നെയാണ് തൊഴിൽ ശക്തിക്ക് തന്നെയാണ് നഷ്ടം സംഭവിക്കുന്നത് അതാണ് മോദി മാജിക് ഈ കാര്യത്തിൽ നമുക്ക് കാണാൻ കഴിയുക ഇന്ത്യയിൽ ഐ എസ് ആക്രമണം ഉണ്ടാകാനിടയുണ്ട് ഐ എസ് ആക്രമണമല്ല അൽ ഖയ്ദയും ഐ എസും സംയോജിതമായി ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ബോംബെ ഭീകരാക്രമണം പോലെ തന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഒരു രാത്രി നൂറ്റി അറുപത്തി ആറ് പേർ വധിക്കപ്പെട്ട ബോംബെയിലെ ഭീകരാക്രമണം അതിനെ അനുസ്മരിപ്പിക്കുന്ന ആക്രമണത്തിൻ്റെ സാധ്യത ദൂരെയല്ല വളരെ വളരെ അടുത്താണ് എന്ന് പറയുന്നത് എൻ മേധാവി ജയന്ത് ചൗധരിയാണ് ജയന്ത് ചൗധരിയുടെ ആ പ്രഖ്യാപനം ദീപിക എന്ന പത്രം ലീഡ് വാർത്തയാക്കിയിരിക്കുന്നു കാണുക ഇന്ത്യയിൽ അക്രമ പരമ്പരയ്ക്ക് പദ്ധതിയിട്ട് അൽ ഖൈദ ഐ എസ് എൻ എസ് ഡി മേധാവി ജയന്ത് ചൗധരിയുടെ വെളിപ്പെടുത്തൽ ആഗോള തീവ്രവാദ സംഘടനകളായ അൽ ഖയ്ദയും ഇസ്ലാമിക് സ്റ്റേറ്റും സംയുക്തമായി ഇന്ത്യയെ ആക്രമിക്കാൻ പദ്ധതിയിട്ടതായി ദേശീയ സുരക്ഷാ ഏജൻസിയായ നാഷണൽ സെക്യൂരിറ്റി ഗാർഡിൻ്റെ തലവൻ ജയന്ത് ചൗധരി വെളിപ്പെടുത്തി ഒരേ സമയം വിവിധയിടങ്ങളിൽ സ്ഫോടനം നടത്തുന്നതിന് ബാംഗ്ലൂർ ഗോവ പോലുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് തീവ്രവാദികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്ന് എൻ എസ് ജി മേധാവി പറയുമ്പോൾ ഐ എസ് എന്ന സംഘടന ഇന്ത്യൻ നഴ്സുമാർ പ്രത്യേകിച്ച് മലയാളി നഴ്സുമാരോട് എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ഇതേ പത്രം മാസങ്ങൾക്ക് മുമ്പ് റിപ്പോർട്ട് ചെയ്തിരുന്നു വളരെ മര്യാദയായി സ്നേഹത്തോടെ സന്തോഷത്തോടെ മുഴുവൻ നഴ്സുമാരെയും അവരുടെ മുൻകൈയിൽ തന്നെ ഇന്ത്യയിലേക്ക് കേരളത്തിലേക്ക് തിരിച്ചയച്ച ഐ എസ് എന്ന സംഘടനയാണ് ഇപ്പോൾ തീവ്രവാദ ആക്രമണത്തിൻ്റെ പ്രഭവ കേന്ദ്രം എന്ന് ദീപിക തന്നെ അവതരിപ്പിക്കുന്നത് എത്ര എളുപ്പമാണ് നാം യാഥാർത്ഥ്യങ്ങൾ മറക്കുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു അഴിമതിക്കാരെ സാധാരണ പിടിക്കാറില്ല ഇനി പിടിക്കും എന്ന് വന്നാലും അവർ കേസിൽ നിന്ന് ഊരിപ്പോകും വല്ലപ്പോഴുമൊക്കെ മലയാളികൾക്കും സാധാരണക്കാർക്കും സന്തോഷമുള്ള ചില വാർത്തകൾ വരും അഴിമതിക്കാർക്ക് തടവറ എന്ന വാർത്ത കേരള ഗൗമുദി ഇന്ന് ലീഡാക്കിയിരിക്കുന്നു കേരള ഗൗമുദി എന്ന പത്രം മാത്രമാണ് ആദ്യ നോട്ടത്തിൽ അത് ലീഡാക്കിയിരിക്കുന്ന പത്രം അതിൻ്റെ ക്രെഡിറ്റ് കേരള ഗൗമുദിക്ക് തന്നെ നൽകണം കാണുക കുടിവെള്ള പദ്ധതിയിൽ അറുപത്തി ഒമ്പത് ദശാംശം പൂജ്യം ആറ് ലക്ഷത്തിൻ്റെ വെട്ടിപ്പ് പന്ത്രണ്ട് എഞ്ചിനീയർമാർക്ക് തടവറ എന്ന ശീർഷകത്തിലാണ് ആ വാർത്ത കേരളകൗമുദി ആഘോഷിച്ചിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ ഇങ്ങനെ കരാറുകാരനും രണ്ട് വർഷം കഴിഞ്ഞ എഞ്ചിനീയർമാർക്ക് ഒന്നേകാൽ ലക്ഷം പിഴയും പഞ്ചായത്തുകൾക്ക് കുടിവെള്ളം എത്തിക്കാൻ പമ്പ് ഹൗസും കിണറും നിർമ്മിച്ചതിൽ അറുപത്തി ലക്ഷം രൂപയുടെ ക്രമക്കേട് നടത്തിയതിന് ജല അതോറിറ്റിയിലെ പന്ത്രണ്ട് എഞ്ചിനീയർമാരെയും കരാറുകാരനെയും വിജിലൻസ് പ്രത്യേക കോടതി രണ്ടു വർഷം കടന തടവിന് ശിക്ഷിച്ചു കൂടാതെ എഞ്ചിനീയർമാർക്ക് ഒന്നേകാൽ ലക്ഷം രൂപയും കരാറുകാരന് ഒരു ലക്ഷം രൂപയും പിഴയും ജഡ്ജി ജോൺ കെ ഇല്ലിക്കാടൻ വിധിച്ചു പിഴയടച്ചില്ലെങ്കിൽ പ്രതികൾ ആറുമാസം കണ്ണടവിന് കഠിനടവ് അധികം അനുഭവിക്കണം ശിക്ഷ മൂന്ന് വർഷത്തിൽ കുറവായതിനാൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ ഒരു മാസത്തെ സാവകാശം നൽകിക്കൊണ്ട് പ്രതികളെ ജാമ്യത്തിൽ വിട്ടു എന്ന് പറയുമ്പോൾ ഒരു ദിവസം പോലും അവർ തടവറയിൽ കഴിയേണ്ടി വരുന്നില്ല എന്നാണ് ഈ വാർത്തയുടെ സവിശേഷതയായി കേരളകൗമുദി നമ്മോട് പറയുന്നത് ഏതായാലും തെറ്റ് ചെയ്തവർ കുറ്റക്കാരാവുകയും തടവറയിലേക്ക് സഞ്ചരിക്കുകയും ചെയ്യും എന്ന മാന്യമായ പ്രതീക്ഷ നിലനിർത്തിയിരിക്കുന്നു ഈ വാർത്ത എന്ന് പറയാതെ വയ്യ